ഹലോ വെൽക്കം ബാക്ക് ടു മല്ലു സൈറോ എന്ന ചെറുപ്പക്കാരൻ അവന്റെ നാട്ടിൽ നിൽക്കാൻ ഒരു രക്ഷയില്ലാതെ കൂട്ടുകാരനൊത്ത് നാട് വിടുകയാണ് എന്നാൽ അവൻ വന്ന പെട്ടത് ഒരു കുഗ്രാമത്തിലായിരുന്നു ഒരു മന്ത്രവാദിയുടെ വേഷത്തിലാണ് അവൻ ഈ ഒരു ഗ്രാമത്തിലേക്ക് വന്നത് ആ ഗ്രാമത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഒരു മന്ത്രവാദിയെയും കാത്തിരിക്കുകയായിരുന്നു ചുമ്മാ ഒരു വേഷം കെട്ടി വന്ന സൈറോ പിന്നീട് നേരിടേണ്ടി വന്നത് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത അത്രയും വലിയ അപകടത്തെയായിരുന്നു എന്തായാലും സാധുക്കളായിട്ടുള്ള ആ ഒരു മനുഷ്യർക്ക് ആകെയുള്ള പ്രതീക്ഷ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈറോ തന്നെയാണ് അതുപോലെ ഈ ഗ്രാമത്തിലെ ചില ആൾക്കാർ സ്വർണ്ണം എടുക്കാനായിട്ട് ഗ്രാമത്തിൽ നിന്നും ഒരുപാട് മലമുകളിലായിട്ട് ഒരു ഗുഹയുണ്ട് അവിടെ പോയി സ്വർണ്ണം എടുക്കാനായിട്ട് അവർ ചില പരിപാടികൾ ഒപ്പിച്ചു അങ്ങനെ എല്ലാം കൂടി ആയപ്പോ ഈ വലിയ പ്രശ്നത്തിലേക്ക് നമ്മുടെ സൈറോ വന്നങ്ങൾ വിട്ടുപോയതാണ് അപ്പൊ നമുക്ക് എന്തായാലും ഈ കഥ മുഴുവനായിട്ട് കേട്ടാലോ ഓ അല്ലേ കഥകളുടെ ഈ മായാ ലോകത്തിലേക്ക് സിനിമയുടെ ആരംഭത്തിൽ തന്നെ നമ്മുടെ കഥാനായകനായിട്ടുള്ള സൈറോ അതുപോലെ തന്നെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട് ആയുധങ്ങളൊക്കെ ഉണ്ട് ആക്കൂട്ടത്തില് പാറകളെല്ലാം പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഡൈ എന്തായാലും ഒരു ഗുഹയുടെ മുന്നിലേക്ക് വന്ന് നിന്നിട്ട് ഉറക്കനെ ഒച്ച വെച്ച് ആരെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പാര ഈ എന്തായാലും വന്ന ആളെ കണ്ട സമയത്ത് ആ വിളിച്ച ധൈര്യം ഇവർക്ക് ഉണ്ടായിരുന്നില്ല രണ്ടുപേരൊരു ഒറ്റ ഓട്ടം വെച്ചു കൊടുക്കുകയാണ് എന്നാൽ അത് വെറും പേടിച്ചുകൊണ്ടുള്ള ഓട്ടം ആയിരുന്നില്ല ഈ പാമ്പിനെ ഒരു ട്രാപ്പിലേക്ക് എത്തിക്കാനുള്ള വിദ്യയായിരുന്നു ഇതിനിടയിൽ ഇവരുടെ പിന്നാലെ വരുമ്പോൾ ഒരു മരത്തിനിട്ട് ഈ പാമ്പ് ഒരൊറ്റ കുത്തുകൊടുക്കുന്നുണ്ട് സത്യം പറയുകയാണെങ്കിൽ ആ മരം തന്നെ രണ്ട് കഷ്ണമായിട്ട് മുറിഞ്ഞു വീഴാണ് അത്രയും വലിയ പാമ്പാണ് ഇവരുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നത് ഇതേ സമയത്ത് തന്നെ ഈ ഉണ്ടല്ലോ കയ്യിലിണയുന്ന അമ്പും വലിയ ഉപയോഗിച്ച് ഈ ഒരു പാമ്പിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ സൈറോ ആണെങ്കിൽ ഇതിന്റെ ആ ഒരു ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഒരു ദിശയിലേക്ക് അങ്ങനെ കൊണ്ടുപോകണം സൈറോ ഇപ്പൊ ഒരു ഭാഗത്തേക്ക് ചാടി വീണു അതിന്റെ പിറകാലത്തിന്റെ പാമ്പും അതേ നിമിഷം തന്നെ ഇവര് സെറ്റ് ചെയ്ത് വെച്ച വലിയൊരു തടി വന്ന് ഈ പാമ്പിന്റെ മുഖത്തിനിട്ട് ഒരു കുത്തു കൊടുക്കുന്നുണ്ട് ആ ഒരു കൊണ്ട് പാമ്പ് പോയെങ്കിലും അത് താൽക്കാലികമായിട്ട് മാത്രം പോയതാണ് ഇപ്പൊ സൈറോ അതുപോലെ തന്നെ റോബി രണ്ടുപേരും ഒരു ഭാഗത്ത് അങ്ങനെ നിൽക്കുകയാണ് ആ പാമ്പിനെ ഇപ്പൊ കാണാനില്ല പക്ഷെ അത് എഴുതുന്നതായിട്ടുള്ള ആ ഒരു ശബ്ദം ഇവർക്ക് കേൾക്കുന്നുണ്ട് ഇല്ലത് പറയുകയാണെങ്കിൽ ഇത്രയും നേരം ഇവര് വെച്ച ആയിരുന്നെങ്കിൽ ഈ പാമ്പ് ഇവർക്കായിട്ട് ഇപ്പൊ ഒരു കപ്പ് വെച്ചിരിക്കുകയാണ് അതിന്റെ ആ ഒരു വാൽ ഉപയോഗിച്ച് പല ഭാഗത്തായിട്ട് എഴുഞ്ഞു ശബ്ദം ഉണ്ടാക്കിയിട്ട് ആ പാമ്പ് മുകളിലൂടെ ഇവരുടെ തൊട്ട് മുകളിൽ അങ്ങനെ വന്ന് നിൽക്കുകയാണ് ഇവരെ കപ്പാനായിട്ട് കപ്പ മീൻസ് വിഴുങ്ങാനായിട്ട് ഇവിടെ സീൻ കിട്ടുകയാണ് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല കുറച്ച് ദിവസം പിന്നിലേക്ക് നമുക്കൊന്ന് പോകാം നഗരത്തിൽ നിന്നെല്ലാം വിട്ടുമാറി ഒരുപാട് ദൂരെയായിട്ട് ഒരു ഉൾഗ്രാമം രാത്രിയായ സമയത്ത് കാര്യമായിട്ട് അവിടെ വെച്ച് എന്തോ ഒരു പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്തായിട്ട് ഒരു രണ്ട് ചെറിയ പെൺകുട്ടികളെ കെട്ടിവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രത്യേക വേഷം ധരിച്ചുകൊണ്ട് ചില സ്ത്രീകൾ നൃത്തം വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂടെ തന്നെ പൂജയും എന്തോ ഒരു ഇവരിങ്ങോട്ടേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്താണ് ഈ ഗ്രാമത്തിലേക്ക് വരാന്ന് പറഞ്ഞ മഹാമാന്ത്രികൻ എത്തിയിരിക്കുന്നത് മറ്റാരും അല്ല നമ്മൾ കഥയുടെ ആരംഭത്തിൽ കണ്ട സയറുണ്ടല്ലോ അവൻ തന്നെ കൂട്ടുകാരനായിട്ടുള്ള ജാങ്കോയും കൂടെ ഉണ്ട് കേട്ടോ വന്ന സമയത്ത് തന്നെ സയറ വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുക്കുകയാണ് മന്ത്രവാദികളെ പോലെ എന്തൊക്കെയോ വായിൽ വരുന്ന മന്ത്രങ്ങളും കാര്യങ്ങളും വരും തങ്ങളുടെ തട്ടിവിടുകയാണ് ആളീ ഒരു ഗ്രാമത്തിലേക്ക് ചെറിയൊരു തട്ടിപ്പ് പരിപാടിക്ക് വന്നതാണ് എന്നാൽ ഈ ഗ്രാമത്തിലെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അവൻ ഇപ്പോഴും അറിയില്ലായിരുന്നു എന്തായാലും മന്ത്രവാദി വന്നു കഴിഞ്ഞല്ലോ ഇപ്പൊ ഗ്രാമത്തിലുള്ള ആൾക്കാര് ചില രക്തം അതുപോലെ തന്നെ ചില മരുന്നുകൾ ഇതെല്ലാം മിക്സ് ചെയ്തുകൊണ്ട് അവിടെ വെള്ളത്തിൽ ഇത് കലക്കുകയാണ് അതായത് എന്തോ ഒന്നിനെ ഇങ്ങോട്ടേക്ക് ആകർഷിച്ച് കൊണ്ടുവരാനാണ് ഒഴിച്ചു കഴിഞ്ഞ സമയത്ത് ഒരു വലിയ നാഗം സാധാരണ നാഗമല്ല അങ്ങനെ ഒരേറ്റ ചീറ്റാണ് ഇത് കണ്ട സമയത്ത് സൈറയുടെ കിളി വാറുകയാണ് തട്ടിപ്പിനായിട്ട് വന്നതാണ് പക്ഷെ ഇമാതിരി പെടൽ പെടുന്നു അവൻ വിചാരിച്ചതല്ല മാത്രല്ല അവിടെ രണ്ട് കുട്ടികളെ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ടല്ലോ ഒരു കെണി പോലെ ആ പിള്ളേരെ വേഗം തന്നെ പിറകിലേക്ക് വലിച്ചെടുക്കുകയാണ് അതായത് ഈ പാമ്പ് ആ പിള്ളേരെ കടിക്കാൻ നോക്കിയെങ്കിലും അതിന് കിട്ടിയില്ല ഇതേ സമയത്തിന് ഈ പാമ്പ് വന്ന് വീഴുന്നത് വലിയൊരു വലയുടെ ഉള്ളിലേക്കാണ് പരമാവധി ഒരു വല ചുരുട്ടി വെച്ച് ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർ ഈ രുദ്രനാഗത്തെ പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഇതൊരു ചെറിയ പാമ്പാണോ ആ വല ഇതങ്ങ പൊട്ടിച്ച് കളയാണ് എന്നാൽ അവർ സെറ്റ് ചെയ്ത രണ്ടാമതൊരു ട്രാപ്പ് ഉണ്ടായിരുന്നു ഇരുമ്പിന്റെ ഒരു പെട്ടി ആ പെട്ടിയുടെ ഉള്ളിലായിട്ട് ഈ നാഗത്തിന്റെ തല മാത്രമായിട്ട് കുടുങ്ങി പോകുന്നുണ്ട് എന്നാൽ ആയുധമായിട്ട് ഇതിനെ കുത്താൻ ചെല്ലുന്ന ഒരാളെ പോലും ഈ രുദ്രനാഗം മടുപ്പിക്കുന്നില്ല അതിന്റെ വാല് വെച്ച് താട്ടിത്തെറിപ്പിച്ചു കളിയാണ് എന്ന് ഇതിങ്ങനെ കണ്ടുകൊണ്ട് കണ്ടോണ്ടിരുന്ന നമ്മുടെ സൈറ വിചാരിക്കാണ് ഇതിങ്ങനെ വെച്ചോണ്ടതിന്റെ കാര്യമില്ലല്ലോ ഒരു വാൾ വാളെടുക്കാണ് ചാടിപ്പോയി കുത്തു കൊടുക്കുകയാണ് അതിന്റെ തലയ്ക്ക് എന്നാൽ ആ സമയത്ത് ഈ രുദ്രനാഗം ഉണ്ടല്ലോ ആ കൂടെ അങ്ങോട്ട് പൊട്ടിക്കുകയാണ് ഇതിനുശേഷം സൈറോഡ് വരുന്നുണ്ട് ഇതേ സമയത്തിന് സൈറോ ഒരു ചെറിയ വിദ്യ അവന്റെ കയ്യിലുണ്ടായിരുന്നു വായിലേക്ക് കുറച്ച് മണ്ണെണ്ണാക്കുകയാണ് എന്നിട്ടൊരു തീ പന്ത് എടുത്ത് ഒരേറ്റ ഊത്തുകൊടുക്കുകയാണ് നന്നായിട്ട് അതിന്റെ ആ ഒരു ദേഹം പൊള്ളിയത് കൊണ്ട് തന്നെ അത് അവിടെ ചത്തു മലച്ച് വീഴുകയാണ് ഗ്രാമത്തിലുള്ള ആൾക്കാരൊക്കെ അത്ഭുതത്തോട് കൂടിയിട്ട് ഇപ്പൊ സൈറോയെ നോക്കുകയാണ് ഇവൻ യഥാർത്ഥ മന്ത്രവാദി തന്നെ എന്നാൽ ആ ഒരു സമയത്ത് ആ നാട്ടിലെ തന്നെ ഒരു പെൺകുട്ടിയായിട്ടുള്ള റോബി അതായത് കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടില്ലേ സൈറോയുടെ കൂടെ ഒരു പെണ്ണിനെ ആ പെണ്ണ് തന്നെ സൈറോയുടെ അരയിലായിട്ട് എന്തോ ഒരു സാധനം കാണുന്നുണ്ട് സൂക്ഷിച്ചു ിയപ്പോ അതൊരു ഗെണ്ണാണ് അല്ല ഇയാളൊരു മന്ത്രവാദിയാണെങ്കിൽ എന്തിനാണ് ഇയാളുടെ കയ്യിൽ ഒരു ഗണ് അതിന്റെ ആവശ്യമുണ്ടോ ഒരു ഉടായിപ്പിന്റെ മണം ചെറുതായിട്ട് ഇപ്പൊ നമ്മുടെ റോബി കടിക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ സമയത്ത് ഇവര് രണ്ട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നല്ലോ അതിൽ ഒരു പെൺകുട്ടിയെ മാത്രം കാണുന്നുണ്ട് ഒരാളെ കാണുന്നില്ല കുറെ നോക്കിയെങ്കിലും മറ്റാ ഒരു പെൺകുട്ടിയെ കണ്ടില്ല എന്തായാലും ഈ ബാക്കി വന്ന ഈ പെൺകുട്ടിയുമായിട്ട് അവളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ആര് നമ്മുടെ ഈ സൈറയും കൂട്ടുകാരനായിട്ടുള്ള ജാങ്കോയും കൂടെ എന്നാൽ അവിടെ എത്തിയ സമയത്ത് ആ കുട്ടിയുടെ അമ്മയെ ആ വീട്ടിൽ കെട്ടിയിട്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ആ ഒരു കെട്ടുകൾ അഴിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ കാര്യം എന്താണെന്ന് അമ്മ പറഞ്ഞു കൊടുക്കുകയാണ് കുട്ടികളെ ബലി ായിട്ട് കൊണ്ടുവന്ന സമയത്ത് ഈ അമ്മ സമ്മതിച്ചില്ല ഇത് നിന്റെ നിയോഗമാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു അമ്മയ്ക്ക് കുട്ടികളെ വലിയ കൊടുക്കാൻ കഴിയുമോ അവളെ എതിർത്തു അതുകൊണ്ടാണ് ഗ്രാമത്തിലുള്ള ആൾക്കാര് അവളെങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത് എന്തായാലും മകളെ തിരിച്ചു കിട്ടിയല്ലോ ആ സന്തോഷത്തിൽ അവളെ കെട്ടിപ്പിടിച്ച് കരയാണ് ഇതേ സമയത്ത് തന്നെ എല്ലാ അതിന്റെ രണ്ടാമത്തെ മകള് അവളെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ സൈറ പറയാണ് അവളെ കാണാനില്ല ഞങ്ങൾ കൊറേ നോക്കി ഇപ്പൊ വീണ്ടും ആ അമ്മ കരയാൻ തുടങ്ങുകയാണ് കേട്ടോ ഇപ്പൊ ഇത് കണ്ടിരുന്ന സൈറ പറയാണ് നിങ്ങൾ വിഷമിക്കേണ്ട എങ്ങനെയെങ്കിലും നിങ്ങളുടെ മകളെ ഞാൻ തേടി പിടിച്ച് കൊണ്ടുവരും ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ് എന്തായാലും വിഷമം ഉള്ളിൽ പിടിച്ചുകൊണ്ട് ആ ബാക്കി വന്ന ഒരു മോളെ കെട്ടിപ്പിടിച്ച് അവരങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ് എന്തായാലും സൈറോയ്ക്കും ജാങ്കോയ്ക്കും ഒരു വീട് ഇവർ കൊടുത്തിട്ടുണ്ട് ഈ ഗ്രാമത്തിലുള്ള ആൾക്കാർ തന്നെ ഇപ്പോ സൈറോ ജാങ്കോ ഉള്ളൂ അപ്പൊ ജാങ്കോ അങ്ങനെ പറയുന്നുണ്ട് എടാ വല്ലാത്തൊരു കുടുക്കിലാണല്ലോ നമ്മളിപ്പോ വന്ന് പെട്ടിട്ടുള്ളത് നൈസായിട്ട് അങ്ങോട്ട് മുങ്ങിയാലോ നമ്മുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോയാലോ ഇതേ സമയത്ത് തന്നെ സൈറോ പറയുന്നത് എടാ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിനെ കുറിച്ച് ഓർമ്മിപ്പിക്കല്ലേ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ അമ്മായിയും അതുപോലെ തന്നെ അമ്മാവനും മരിച്ചു പോയിട്ടുണ്ടായിരുന്നു ഇതിനുശേഷം ആ ഒരു പെണ്ണുണ്ടല്ലോ മുബായി അവൾ പിറകാലയാണ് ചെറുപ്പം മുതലേ തുടങ്ങിയതാണ് അതുകൊണ്ട് അവളുടെ ശല്യം സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് നാട് വിട്ട് വന്നു തന്നെ ണെങ്കിൽ അവളെ കൊണ്ട് എന്നെ കെട്ടിച്ചേ അടങ്ങുള്ളൂ ആ ഒരു വാശിയിലാണ് അതുകൊണ്ട് ഇവിടുന്ന് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കേ വേണ്ട ജാങ്കോ എന്ന് പറയാണ് ഇതേ സമയത്തന്നെ ഇവരുടെ വീട്ടിലേക്ക് ആ ഗ്രാമത്തിലെ ഒരു പാവപ്പെട്ട ഒരാൾ ഇയാൾ വരികയാണ് ഒരു കോഴി ഉണ്ടായിരുന്നു എന്താ കാര്യം എന്ന് സയർ ചോദിച്ചപ്പോൾ ഇയാൾ പറയാണ് മന്ത്രവാദി നിങ്ങൾ എന്റെ ഭാര്യ ഒന്ന് അനുഗ്രഹിക്കണം അവള് ഗർഭിണിയാണ് അപ്പൊ സുഖപ്രസവം ഉണ്ടാവാൻ വേണ്ടി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം എന്തെങ്കിലും ഒരു ചരടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു സാധനം ഒന്ന് ഒന്ന് തരാൻ പറ്റുമെന്ന് പറയുകയാണ് സയർ വെറുതെ ഒരു പേപ്പറിൽ എന്തോ എഴുതി കൊടുത്ത് ഇത് വെച്ചോ നിന്റെ ഭാര്യയ്ക്ക് സുഖപ്രസവായിരിക്കും എന്ന് പറയാണ് എവിടെ ആ പാവത്തിനെ പറ്റി വിട്ടയാണ് പിന്നെ വേറൊരു കാര്യമുണ്ട് പറ്റിക്കപ്പെടാനായിട്ട് നിന്ന് കൊടുക്കുമ്പോ ഇതുപോലുള്ള പണികൾ കിട്ടും അത് സ്വാഭാവികമാണ് ഇവിടെ സീൻ കെട്ടായി ഗ്രാമത്തിന്റെ മറ്റൊരു ബാത്ത് കാണിക്കുകയാണ് ആ ഗ്രാമത്തിലെ തന്നെ രണ്ട് ചെറുപ്പക്കാർ ടോം അതുപോലെ തന്നെ ജാക്ക് രണ്ടുപേരും ചെറുതായിട്ട് അങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുല്ലുകൾക്കിടയിൽ നിന്നും എന്തോ ഒന്ന് ഇഴഞ്ഞു വരുന്നതായിട്ട് ഇവർ കാണുന്നുണ്ട് ആ ഒരു ഭയത്തിൽ ടോം ഒരു കുന്തെടുത്ത് പുല്ലിന്റെ ഇടയിലേക്ക് ചാടി വീഴുകയാണ് ആദ്യം ഒരു കരുതി ഒരു പാമ്പായിരിക്കുമെന്ന് എന്നാ പേടിച്ചതുപോലെ ഒന്നുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ടോം ചമ്മിപ്പോയി ജാക്കിപ്പോ അവനെ കളിയാക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു ഫണ്ണി ആയിട്ടുള്ള രീതിയിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നുണ്ട് എന്നാൽ എന്തോന്ന് എവിടെയാണ് നിരീക്ഷിക്കുന്നുണ്ട് ആ കാര്യം ഉറപ്പാണ് ഇവിടെ ഒരു സീൻ കേട്ടായി അടുത്ത സീനിൽ ഗ്രാമത്തിലെ തലവനെ കാണിക്കുകയാണ് അതായത് മൂപ്പനെ മാത്രമല്ല മൂപ്പന്റെ കൂടെ തന്നെ കണ്ണാടി വെച്ച ഒരാളെ കണ്ടോ മൂപ്പന്റെ ഉപദേഷ്ടാവാണ് അതുകൊണ്ട് ഇങ്ങനെ തൽക്കാലം നമുക്ക് ഉപദേഷ്ടാവ് തന്നെ വിളിക്കാം നമ്മൾ നേരത്തെ കണ്ട ഒരു പെണ്ണുണ്ടല്ലോ ആ റൂബിയുടെ അച്ഛനാണ് ഈ ഉപദേഷ്ടാവ് എന്തായാലും ഇവര് നേരത്തെ നമ്മുടെ സയറൊ കൊന്നു പറഞ്ഞ ആ ഒരു പാമ്പുണ്ടല്ലോ അതിന്റെ ആ ഒരു തല വെട്ടി മാറ്റിയിട്ട് അതങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇനിയിപ്പോ ഇതെന്താ ചെയ്യേണ്ടതെന്ന് കരുതിയിട്ട് ഇതേ സമയത്ത് നേരത്തെ രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടി കളിച്ചില്ലേ ജാക്ക് അതുപോലെ തന്നെ ടോം അതിൽ ആ ഒരു ജാക്ക് ഇങ്ങോട്ടേക്ക് ഓടി വരികയാണ് നാട്ടുകാർ രണേന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം കാടിന്റെ ഒരു ഭാഗത്തായിട്ട് കുറെ മൃതദേഹങ്ങൾ ആദ്യം വിചാരിച്ചു ഇവൻ പറ്റിക്കുമായിരിക്കുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നേ എന്നാൽ പിന്നീട് ഇവനിങ്ങനെ പറയുന്നത് കേട്ടപ്പോ എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് എന്നാൽ ഈ പാമ്പിന്റെ വെട്ടിയിട്ട തലയുണ്ടല്ലോ ഇവിടെ കാവിൽ നിൽക്കാനായിട്ട് ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ മനുഷ്യനാണെങ്കിൽ പേടിച്ചു പേടിച്ച് അവിടെ നിൽക്കുന്നത് അങ്ങനെ ഈ ജാക്ക് പറഞ്ഞതുപോലെ എല്ലാവരും കാടിന്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തി വന്ന് നോക്കുന്ന സമയത്ത് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് മൃതദേഹങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ആ മൃതദേഹങ്ങൾ കണ്ട സമയത്ത് തന്നെ ഈ ഉപദേഷ്ടാവ് അതായത് റൂബിയുടെ അച്ഛന് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വരികയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇവരുടെ ഗ്രാമത്തിൽ നിന്നും ഒരുപാട് ദൂരെയായിട്ട് വിട്ടകലെയായിട്ട് ഒരു വലിയ ഗുഹയുണ്ട് ഒരു പഴയ കഥയുണ്ട് അതായത് ആ ഗുഹയുടെ ഉള്ളിൽ തകർത്ത ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് വലിയ നിധി കിട്ടുമെന്ന് അപ്പൊ ആ ഒരു നിധി എടുക്കാനായിട്ട് അതിൽ അത്യാഗ്രഹം പോണ്ട ഈ ഉപദേഷ്ടാവ് കൂടെ കുറച്ച് ആൾക്കാർ ഇവര് ഡൈനാമറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഗുഹയുടെ വാതിൽ തകർത്തുകൊണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് പോവുകയാണ് അങ്ങനെ ഇതിന്റെ ആ ഒരു മുൻഭാഗം തകർത്ത സമയത്ത് ഒരു ചെറിയ തുരങ്കവും കൂടെ ഈ ഒരു ഗുഹയുടെ ഉൽഭാഗത്ത് കാണുന്നുണ്ട് അതിലൂടെ ഇവരുള്ളിലേക്ക് ചെന്ന സമയത്ത് വിചാരിച്ചതുപോലെ നിധിയൊന്നും ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഒരുപാട് പാമ്പിന്റെ മുട്ടകൾ പിന്നെ വിരിഞ്ഞിറങ്ങിയ കുറെ പാമ്പുകൾ ഇതെല്ലാം ഇവരങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്തായാലും തേടി വന്ന് നിധി കിട്ടിയില്ല ഇനി ഈ പാമ്പുകൾ ഇത് വളർന്ന് വലുതായിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ പണി കിട്ടും പറഞ്ഞിട്ട് ഈ ഒരു ഉപദേഷ്ടാവും ബാക്കിയുള്ള എല്ലാ ആൾക്കാരും കൂടിയിട്ട് ഈ മുട്ടകളും പാമ്പിനെ എല്ലാത്തിനും നശിപ്പിച്ചു കളയാണ് എന്ന് ഇവർക്കറിയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു എന്താന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാത്തിന്റെയും തന്തയും എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഇവിടെ ഉണ്ടാവില്ല വലിയ പാമ്പ് രുദ്രനാഗം ആ അത് ബാക്കിയുള്ള എല്ലാത്തിനെയും വിഴുങ്ങിയും കടിച്ചു കയറിയും കൊന്നുകളയാണ് എങ്ങനെയൊക്കെയോ എന്തോ ഒരു ഭാഗ്യത്തിന് ഈ ഉപദേഷ്ടാവ് മാത്രമാണ് രക്ഷപ്പെട്ടത് അങ്ങനെ ഒരുപാട് ായിട്ട് ഒരു പ്രശ്നവും ഈ നാഗങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നില്ല ഈ നിധി എടുക്കാനായിട്ട് ഇവർ അതിന്റെ ഉള്ളിലേക്ക് പോയില്ലേ ഇതിനുശേഷം മാത്രമാണ് ഈ പാമ്പുകളുടെ വിഷയം പിന്നീട് ഉണ്ടായിരുന്നത് എന്തായാലും നാണക്കേടും അതുപോലെ തന്നെ അപമാനം ഉണ്ടാവുമല്ലോ ഇത് വയതുകൊണ്ട് ഉപദേഷ്ടാവ് ഈ കാര്യം ആരോടും പറഞ്ഞില്ല മാത്രമല്ല ഈ ഒരു കാര്യം ഉപദേഷ്ടാവിന് ഇപ്പൊ ഓർമ്മ വരാനുള്ള കാര്യം എന്താ വെച്ചാൽ ഇവിടെ കിടക്കുന്ന ഈ ഒരു ഡെഡ് ബോഡികൾ ഉണ്ടല്ലോ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഉപദേഷ്ടാവിന്റെ കൂടെ ആ ഒരു നിധി എടുക്കാൻ പോയ ആൾക്കാരായിരുന്നു എന്തായാലും ഒന്നും മിണ്ടാതെ ഉപദേഷ്ടാവ് അങ്ങനെ നിൽക്കാണ് ഇപ്പൊ മൂപ്പൻ എല്ലാവരും കുഴിച്ചിടാൻ വേണ്ടി പറയുന്നുണ്ട് ഈ സമയത്താണ് മറ്റൊരാൾ നിലവിളിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് എല്ലാവരും ശബ്ദം കേട്ട ഭാഗത്തെ ഓടിച്ചെന്ന് നോക്കുമ്പോ നേരത്തെ ആ വെട്ടിയിട്ട തലയുണ്ടല്ലോ അവൾ ഒരു തന്നെ കാവിൽ നിർത്തിയില്ലേ ആ മനുഷ്യൻ അവിടെ മരണപ്പെട്ട് കിടക്കുന്നു അതുപോലെ തന്നെ ആ തല ഇപ്പൊ കാണാനും എല്ലാവരും നിരീക്ഷിച്ച സമയത്ത് ഇയാളുടെ ഉള്ളിലേക്ക് വിഷം കയറിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ മന്ത്രവാദിയായിട്ടുള്ള സൈറോയെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുതാണ് സൈറങ്ങനെ ചുറ്റും നോക്കി അതായത് തല നഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് അത് വിഷം തേണ്ടിയിട്ടാണ് അതിന് കാരണം എന്താണ് വേറെയും രുദ്രനാഗങ്ങളുണ്ട് ഇപ്പൊ അവിടെ തന്നെയായിട്ട് ഒരു കിണർ കാണുകയാണ് ആ കിണറിന്റെ അടുത്തേക്ക് സൈറ ചെന്ന് നോക്കുന്നുണ്ട് ഒരു പാതാള കിണറാണ് അതിന്റെ അറ്റം കാണാനില്ല അപ്പൊ ഇതിന്റെ മറുപറ്റം അല്ലെങ്കിൽ മറുഭാഗം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അതൊരു നദിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഇതേ സമയത്ത് തന്നെ സൈറോ പറയാണ് എത്രയും പെട്ടെന്ന് തന്നെ താൽക്കാലികമായിട്ട് ഇതൊന്നും മൂടണം അതുപോലെ രാത്രി മുഴുവൻ ഇവിടെ കാവലുണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നത് രുദ്രനാഗങ്ങൾ ഇനിയുണ്ടെന്നാണ് എല്ലാവരും ആകെ ഭയത്തിലായി പറഞ്ഞതുപോലെ തന്നെ കാവലിനായിട്ട് അവിടെ രണ്ടുപേരും നിൽക്കുന്നുണ്ട് ഇതേ സമയത്തിന് സൈറോയുടെ ജാങ്കോ പറയുന്നുണ്ട് സൈറോ നമുക്ക് ഇവിടുന്ന് പോയാലോടാ ഇത് നല്ല രീതിയിൽ പണി ഉണ്ട് ഇതേ സമയത്തിന് സൈറോ പറയാണ് എന്റെ ജാങ്കോ സത്യം പറഞ്ഞാൽ ആദ്യം എനിക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ രുദ്രനാഗം എന്നൊക്കെ കേട്ട സമയത്ത് എനിക്ക് വിശ്വസിക്കാനും പറ്റിയില്ല എന്നാൽ ഇതിനെ നേരിട്ട് കണ്ട സമയത്ത് വല്ലാത്തൊരു അത്ഭുതം തോന്നും അതുപോലെ ആ അമ്മയ്ക്ക് നമ്മൾ വാക്കു കൊടുത്താണ് ആ കുഞ്ഞിനെ കണ്ടുപിടിക്കുക പറഞ്ഞിട്ട് അതെന്തായാലും എനിക്ക് നിറവേറ്റണം ഇതേ സമയത്തിന് നഗരത്തില് നമ്മുടെ ഈ സയറോടെ അച്ഛൻ ഉണ്ടല്ലോ മൂപ്പരൊരു അധികാരിയാണ് മൂപ്പരുടെ അടുത്ത് തന്നെ നമ്മുടെ വീണ് മുബായി ഉണ്ട് അവളാണെങ്കിൽ ഈ അധികാരിയോട് കൊഞ്ചുംകൊണ്ട് സംസാരിക്കുന്നത് കേട്ടോ അച്ഛനോ അവനോട് ഇഷ്ടം ഉണ്ടാവാതിരിക്കോ ഇനി പയ്യന്റെ പേരിലായിരിക്കും അവന്ന് ആണ് വിട്ടുപോയത് എനിക്കെന്തോ ഭയങ്കര വിഷമാകുന്നു അച്ഛാ ഞങ്ങളുടെ കല്യാണം നടക്കുക ഇതേ സമയത്തിന് അധികാരി അവളോട് ഭയങ്കര സ്നേഹത്തിൽ പറയണം മൊബൈ നീ പേടിക്കൊന്നും വേണ്ട എങ്ങനെയെങ്കിലും അവനെ ഞാൻ തേടി കണ്ടുപിടിച്ചോളൂ അതിന് എന്റെ ആൾക്കാര് അയച്ചിട്ടുണ്ട് അത് അവനെയും തേടിക്കൊണ്ട് അവന്റെ അച്ഛൻ്റെ ആൾക്കാരെയും കൂടെ വരുന്നുണ്ട് ഈ കാര്യം നമ്മുടെ സൈറോ അറിയുന്നില്ല എന്തായാലും കൂട്ടുകാരനായിട്ടുള്ള ജാങ്കോ അവനെയും നേരെ കാട്ടിലേക്ക് പോകണം എന്തിനാണ് ആ ഒരു കുട്ടിയെ കണ്ടുപിടിച്ച് കൊടുക്കാൻ നമുക്ക് വാക്കുകൊടുത്തില്ലേ അപ്പൊ ആ ഒരു കുട്ടിയെ കണ്ടുപിടിക്കാനാണ് എന്തായാലും കാട്ടിലൂടെ ഇവരിങ്ങനെ പോകുമ്പോ ഒരു ശബ്ദം കേൾക്കുകയാണ് ആദ്യം വിചാരിച്ചത് ആ പാമ്പായിരിക്കുന്നതാണ് എന്നാൽ അത്ര വലിയ അപകടം ഒന്നുമല്ല എന്നാലും അപകടം തന്നെയാണ് ഒരു വലിയ കടുവ ഇവർക്ക് നേരെ ചാടി വീഴുകയാണ് രണ്ടുപേരും ഒന്നും നോക്കിയില്ല ജീവനം കൊണ്ട് ഓടുകയാണ് എന്നാൽ ജാങ്കോ അത്യാവശ്യം തടിയുള്ള ആളാണ് അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഓടാൻ കഴിയുന്നില്ല അവൻ പോകുന്ന വഴിയിൽ വീഴുന്നുണ്ട് അവന്റെ നേരെ ഇപ്പൊ ഈ ഒരു ടൈഗർ കടുവാ വീണ സമയത്ത് സൈറോ അതിനെ ആ ഒരു ശ്രദ്ധ തിരിക്കുകയാണ് ഇപ്പൊ സൈറോയുടെ പിന്നാലെ ആയി ടൈഗർ സൈറോയും അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന്റെ അടുത്തേക്ക് ഓട്ടി ചെല്ലുകയാണ് അതിന്റെ മുകളിലേക്ക് ചാടി കയറുന്നുണ്ട് കയറിയിട്ടുണ്ടെങ്കിലും അതിന്റെ മുകളിൽ നിന്ന് കൈന്റെ പിടിത്തം വിട്ട് താഴോട്ട് വീഴുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവന്റെ നേരത്തെ ആ ഒരു കടുവ എടുത്തു ചാടുന്നുണ്ട് അതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് പാഞ്ഞെത്തിയ റൂബി അവളുടെ ആ ഒരു അമ്പുകൾ വിട്ടുകൊണ്ട് ഈ കടുവയെ അവിടെ തുരത്തി ഓടിക്കുകയാണ് എന്നാ റൂബി ഒരു കാര്യം പറയുന്നുണ്ട് അതിപ്പോ പോയാലും അത് താൽക്കാലികമായിട്ട് ഇവിടുന്ന് മാറി നിൽക്കുകയാണ് ഇവിടെ ചുറ്റിപ്പറ്റി തന്നെ അവിടെ നിൽക്കും നമ്മളിൽ ഒരുത്തിനും കിട്ടാതെ അത് പോവില്ല അതുകൊണ്ട് തന്നെ ഇവര് തൊട്ടടുത്തൊരു ഗുഹയുടെ ഉള്ളിലേക്ക് ഓട്ടി കയറുന്നുണ്ട് എന്നാൽ ഇവർക്കറിയില്ല ഈ ഗുഹയുടെ ഉള്ളിലാണ് നിധി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റോബിയുടെ അച്ഛനായിട്ടുള്ള ഉണ്ടല്ലോ മുപ്പര് മുപ്പരുടെ ആൾക്കാരും വന്നിട്ട് ഇവിടെ പൊട്ടിച്ചിട്ട് പോയത് ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് ആ ഒരു രുദ്രനാഗം ഉള്ളത് എന്തായാലും സേഫ് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് വിരിയ്ക്കുന്നുണ്ട് നമ്മുടെ റോബി പറഞ്ഞതുപോലെ തന്നെ ആ ഒരു കടുവ അത് പോയിട്ടില്ലായിരുന്നു ഇവർ ആക്രമിക്കാനായിട്ട് ഗുഹയുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട് എന്നാൽ ഇവർ കയറിയിരിക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ഈ കടുവക്ക് കയറാൻ കഴിയുന്നില്ല അത് ചെറിയൊരു വിടവായിരുന്നു അത് കിടന്നിങ്ങനെ ആക്രോശിക്കുകയാണ് ഇതേ സമയത്തിന് ആ കടുവ എന്തോ ഒന്നിനെ കണ്ട് ഭയപ്പെടുകയാണ് അധികം വൈകിയില്ല ഒരു രാക്ഷസ പാമ്പ് വന്നിട്ട് ഈ കടുവയെ വിഴുങ്ങി ൊണ്ട് ഗുഹയുടെ മറ്റൊരു ഭാഗത്തേക്ക് പോകേണ്ട ഈ കാഴ്ച കണ്ട ഇവർ മൂന്ന് പേരും സൈറോ ജാങ്കു റൂബി ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് അതായത് ഒരൊറ്റ രുദ്രനാഗമേ ഉള്ളൂ എന്നാണ് ഇത്രയും കാലം ഇവർ വിശ്വസിച്ചിരുന്നത് എന്നാൽ ഇപ്പൊ നേരിട്ട് കണ്ടിരിക്കുന്നത് അതിനേക്കാൾ വലിയൊരു പാമ്പാണ് എങ്ങനെയെങ്കിലും ഇവിടുത്തെ രക്ഷപ്പെട്ടേ മതിയാവുള്ളൂ അതിനുള്ള ആ ഒരു വഴികൾ പെട്ടെന്ന് തന്നെ നോക്കുകയാണ് ഇപ്പോൾ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഈ ഒരു റൂബിയുടെ അച്ഛനും കൂട്ടുകാരും വന്നിട്ട് ഇവിടെ പാമ്പിനെ കുറെ തല്ലിക്കൊന്നില്ലേ മുട്ടകളും തകർത്താണെന്നില്ല അത് ഇവര് കാണുകയാണ് എന്തായാലും അതിലൂടെ തന്നെ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് അവിടെ വെച്ച് ചെറിയ പെൺകുട്ടിയുടെ ഒരു ചെരുപ്പ് കിട്ടുകയാണ് എന്തായാലും അപ്പൊ തന്നെ സൈറോയ്ക്ക് ഒരു സംശയം തോന്നി ആ ഒരു ചെരുപ്പും പെട്ടെന്ന് തന്നെ ഈ ഒരു ഗഹയുടെ പുറത്തേക്ക് കിടക്കുകയാണ് നേരെ ചെല്ലുന്നത് ആ കുട്ടിയുടെ അമ്മയുണ്ടല്ലോ ആ അമ്മയുടെ അടുത്തേക്കാണ് എന്നിട്ട് ഈ ചെരുപ്പ് മോൾഡേ ആണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അമ്മ പറഞ്ഞു മോൾഡേ തന്നെയാണ് പക്ഷെ എന്ന് കരുതി നിങ്ങൾ എന്റെ മോള് മരിച്ചു എന്ന് മാത്രം പറയരുത് രക്ഷപ്പെട്ട് ഓടുന്ന സമയത്ത് അവളുടെ കാലിൽ നിന്ന് നഷ്ടമായതായിരിക്കും ഇതും പറഞ്ഞ അമ്മ കരയാൻ തുടങ്ങി സൈറോയിൻ സമാധാനിപ്പിക്കുന്നുണ്ട് നിങ്ങൾ കരയേണ്ട എങ്ങനെയെങ്കിലും നമുക്ക് മോളെ കണ്ടുപിടിക്കാം എന്തായാലും ഇതിനുശേഷം സൈറോയിൻ ജാങ്കും കൂടെ അവരുടെ ആ ഒരു വീട്ടിലേക്ക് ചെല്ലുകയാണ് എന്നാൽ സൈറോയ്ക്ക് ഭയങ്കര സംശയം ഒരിക്കലും ഒരു പാമ്പ് അതിന്റെ ഒരു മുട്ടയെ തകർത്ത് കളിയില്ല അതിന്റെ കുഞ്ഞുങ്ങളെ കൊല്ലൂല്ല ഇത് ആരായിരിക്കും ചെയ്തിട്ടുണ്ടാകുക മാത്രമല്ല ഗുഹയുടെ മുഖഭാഗം ആരായിരിക്കും തകർത്തിട്ടുണ്ടാകുക വർഷങ്ങളായിട്ട് ആ ഒരു ഗുഹയുടെ ഉള്ളിൽ മാത്രം ഉണ്ടായിരുന്ന ആ ഒരു പാമ്പ് ഇതെങ്ങനെ പുറത്തേക്ക് വന്നു ഇതിന്റെ പിന്നിലൊക്കെ മറ്റെന്തോ രഹസ്യങ്ങളുണ്ട് ഇവിടെ സീൻ കെട്ടെ മറ്റൊരു ഭാഗത്ത് കാണിക്കുകയാണ് അവിടെ ഇപ്പോൾ ഗ്രാമത്തിന്റെ ആ ഒരു മൂപ്പനെ അതുപോലെ തന്നെ ഉപദേഷ്ടാവ് രണ്ടുപേരും കൂടിയിരുന്ന് നല്ലോണം വെള്ളം വെള്ളമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഉപദേഷ്ടാവ് മൂപ്പനോട് ഉള്ള സത്യങ്ങൾ പറയാണ് ഞാൻ കാരണമാണ് ആ ഒരു പാമ്പുകൾ പുറത്തേക്ക് വന്നത് ഇതുപോലെ പൊട്ടിച്ചതുകൊണ്ടും കൊണ്ടും അതിന്റെ ആ ഒരു കുഞ്ഞുങ്ങളെ കൊന്നതുകൊണ്ടും ഈ ഒരു രഹസ്യം ആരും അറിയണ്ട ഇതും പറഞ്ഞ മൂപ്പന് ഒരു കഷ്ണം സ്വർണം കൊടുക്കുന്നുണ്ട് മൂപ്പന്റെ കണ് എന്തായാലും ഇത് കണ്ടപ്പോൾ മഞ്ഞളിച്ചു പോവാണ് മാത്രല്ല ഇനി എങ്ങനെ അങ്ങനെ ഒരു പാമ്പ് ഉണ്ടെങ്കിൽ അതിനെയും കൂടെ കൊന്നു കളഞ്ഞാൽ ഞങ്ങൾക്ക് ആ ഒരു ഗുഹയിലേക്ക് ചെല്ലാം ഇതിനേക്കാൾ കൂടുതലായിട്ട് സ്വർണ്ണ നാണയങ്ങൾ ഇനിയെടുക്കാൻ കഴിയും ഇവർ ഈ സംസാരിക്കുന്ന കാര്യം അങ്ങോട്ടേക്ക് വന്ന് നമ്മുടെ റൂബി കേൾക്കുന്നുണ്ട് എന്നാ അച്ഛനോട് ഇതിനെക്കുറിച്ച് കുറിച്ച് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നില്ല മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ റൂബി കേൾക്കുന്നുണ്ടായിരുന്നു അതായത് ഇപ്പൊ വന്ന ഈ മന്ത്രവാദി ഉണ്ടല്ലോ സൈറോ അവനൊരു കള്ളനാണ് അങ്ങനെയും ഇവര് രണ്ടുപേരും സംസാരിക്കുകയാണ് ഓൾറെഡി റൂബിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു ഇപ്പൊ ആയി നേരെ സൈറോയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പൊ ഒരു കള്ളമന്ത്രവാദി ആയിരുന്നല്ലേ ഇതും പറഞ്ഞു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങോട്ടേക്ക് കാര്യത്തുന്നത് സൈറോയുടെ അച്ഛനുണ്ടല്ലോ അധികാരി അയാളുടെ പട്ടാളക്കാരും അതുപോലെ തന്നെ കൂടെ നമ്മുടെ മുബായി ഉണ്ട് മുബായി വന്നിട്ട് ആ ഒരു വീടിന്റെ കഥകൾ തുറക്കാൻ പറയുന്നുണ്ട് ഇപ്പൊ രക്ഷയില്ലാതെ സൈറ അത് തുറക്കാണ് തുറന്നപ്പോ തന്നെ മൊബൈൽ കാണുന്നത് എന്താ കൂടെ നിൽക്കുന്ന റോബിയാണ് ഇപ്പൊ മൊബൈൽ പറയണ ഓഹോ അപ്പൊ ഇവളുമായിട്ട് നിനക്ക് പ്രണയത്തിലായിരുന്നല്ലേ അതുകൊണ്ടാണല്ലേ നീ എന്നെ ഇഷ്ടല്ല എന്ന് പറഞ്ഞേ നാട് വിട്ടത് ആ അത് നടക്കില്ല ഇതേ സമയത്ത് തന്നെ വാശി പിടിച്ച് സൈറോ പറയാണ് അതിന് നീ ആരാ എനിക്ക് ഇഷ്ടമാണ് ഇവളെ ഞാൻ ഇവിടെ തന്നെ കല്യാണം കഴിക്കുള്ളൂ ഇപ്പൊ മൊബൈൽ ഒറ്റടിക്ക് പറയണം പറ്റില്ല ഞാൻ സമ്മതിക്കില്ല നിന്നെയും കൂട്ടിക്കൊണ്ട് ഞാൻ പോവാണ് നമ്മുടെ കല്യാണം വേഗം നടത്തണം ഇതേ സമയത്ത് തന്നെ ാണ് അല്ല പെണ്ണ നീ എന്നെ എന്നെങ്ങനെയാണോ കണ്ടുപിടിച്ചത് ആ അത് പിന്നെ നിന്റെ അച്ഛൻ്റെ ആൾക്കാരെന്നെ എന്റെ കൂടെ വന്നിട്ടുണ്ട് അവര് വഴിയാ ഞാൻ കണ്ടുപിടിച്ചത് അങ്ങനെ ഓരോന്നും സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഗ്രാമത്തിന്റെ മൂന്നാല് ഭാഗത്തായിട്ട് കാവലിനായിട്ട് രാത്രി ആളെ നിർത്തിയിട്ടുണ്ടാവുമല്ലോ അതിലൊരുത്തേ ഇപ്പൊ കാവലൊന്നും നിൽക്കാതെ ചുമ്മാ വെള്ളം അടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് എന്തോ ഒന്ന് കണ്ട് ഇവൻ ഭയക്കുന്നുണ്ട് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല ഇപ്പൊ ജോലിയെല്ലാം കഴിഞ്ഞ് ഗ്രാമത്തിന്റെ മറ്റൊരു ഒരു സ്ത്രീ അങ്ങനെ പോവുകയാണ് പോകുന്ന വഴിയിൽ ഇവരുടെ മുന്നിലേക്ക് ഒരു ഡെഡ് ബോഡി വന്ന് വീഴുന്നുണ്ട് നമ്മൾ ഇത്തിരി നേരം മുന്നേ കണ്ട ആ ഒരു കുടിയനായിട്ടുള്ള കാവൽക്കാരനുണ്ടല്ലോ അവനെ തന്നെ എന്താ ായാലും ഈ സ്ത്രീയുടെ നിലവിളി കേട്ട് അങ്ങോട്ടേക്ക് നാട്ടുകാരെല്ലാവരും എല്ലാവരും ഊട്ടി കൂടുകയാണ് അതായത് വീണ്ടും വലിയ എന്തോ ഒരു ആപത്ത് വരാനിരിക്കുകയാണ് എന്തായാലും ഇതിനുശേഷം നാട്ടുകാരും അതുപോലെ തന്നെ മൂപ്പനും പിന്നെ ഉപദേഷ്ടാവും എല്ലാവരും കൂടി നേരെ ചെല്ലുന്നത് അങ്ങോട്ടേക്ക് വന്ന മന്ത്രവാദി ഉണ്ടല്ലോ സൈറോ അവന്റെ വീട്ടിലേക്കാണ് എന്ന അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ കുറെ അധികം പട്ടാളക്കാർ പട്ടാളക്കാരെ നിൽക്കുന്നത് നിങ്ങളൊക്കെ ആരാന്ന് ചോദിക്കുന്നുണ്ട് എന്നായാലും ഒന്നും ഇവർ മറുപടി കൊടുക്കുന്നില്ല ഇതേ സമയത്ത് തന്നെ സൈറോ അടുത്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് ഈ വന്ന ആൾക്കാര് നിങ്ങളെക്കാരാണ് ഇത് ഞങ്ങളുടെ അധികാരിയുടെ മകനാണ് വിട്ടുപോയി എന്ന് പറയുമ്പോ ഈ നാട്ടുകാർക്ക് ആകെ എന്താ പറയാ പറ്റിക്കപ്പെട്ട അവസ്ഥയിലാവുകയാണ് ഇവരെല്ലാം വിചാരിച്ചത് ഇതൊരു മന്ത്രവാദിയാണ് വലിയ ശക്തിയുള്ള ആളാണെന്ന് പക്ഷെ ഗ്രാമവാസികൾക്ക് അവർക്ക് മനസ്സിലായി അവർ പറ്റിക്കപ്പെട്ടു എന്ന് അപ്പൊ എല്ലാവരും കൂടെ ഇതിനെ ചോദ്യം ചെയ്യുന്നുണ്ട് അപ്പൊ നീ ഇത്രയും കാലം ഞങ്ങളെ പറ്റിക്കായിരുന്നല്ലേ ഇതിനിടയില് നമ്മുടെ റൂബിയുടെ അച്ഛൻ ആ ഉപദേഷ്ടാവുണ്ടല്ലോ അവനൊരു കളി കളിക്കാണ് എല്ലാവരും കേട്ടോ ഞാൻ അന്നേ പറഞ്ഞതാണ് ഈ മന്ത്രവാദി ഒരു കള്ളനാണ് ഇവനാണ് രുദ്രനാഗങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് എന്നാൽ നമ്മുടെ സൈറേക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് നമ്മുടെ മൊബൈൽ തീരെ ഇഷ്ടമായിട്ടില്ല നീ ആരാടാ എന്റെ കെട്ടിയതിനെ കുറിച്ച് പറയാൻ ഞങ്ങൾ മാറി നിൽക്കണ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ് പെട്ടെന്ന് റൂബി ഇതിന്റെ ഇടയിലേക്ക് ചാടി വീഴുകയാണ് എന്നിട്ടൊരു കാര്യം പറയുന്നുണ്ട് ഇയാള് മന്ത്രവാദി ല്ലായിരിക്കും പക്ഷെ ഈ ഗ്രാമത്തിൽ വന്ന വേർഡ് തന്നെ നമ്മളെ സഹായിച്ച ആളാണ് അത് നിങ്ങൾ ആരും മറക്കരുത് ആ നന്ദി നിങ്ങൾ എല്ലാ സമയത്തും കാണിക്കണം എന്തായാലും ഇപ്പൊ നിങ്ങൾ തിരിച്ചു പോകും ഇനി എന്താ ചെയ്യേണ്ടേന്ന് നമുക്ക് ആലോചിക്കാം അങ്ങനെ റോബി പറഞ്ഞതുകൊണ്ട് എല്ലാവരും തിരിച്ചു പോവാണ് അങ്ങനെ പോകുന്ന സമയത്ത് വീണ്ടും ചില ശബ്ദങ്ങൾ ഇവർ കേൾക്കുന്നുണ്ട് അപ്പതാ ശബ്ദം കേട്ട ഭാഗത്തേക്ക് എല്ലാവരും നോക്കുമ്പോൾ ഇവരുടെ വീടിന്റെ മേൽക്കൂരയുടെ മുകളിലൂടെ ഭീമാകാരമായിട്ടുള്ള ഒരു പാപ് പതിയെ പതിയെ അങ്ങനെ ഇഴഞ്ഞു പോവുകയാണ് നിലവിളിച്ചുകൊണ്ട് ആൾക്കാർ എവിടുന്നാണോ വന്നത് അതായത് സൈറോയുടെ ആ ഒരു വീടുണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഓട്ടി കയറുകയാണ് വാതിലടച്ച് ഒച്ച ഉണ്ടാക്കാതിരിക്കയാണ് ഇതേ സമയത്തിന് ആ ഒരു പാമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് ഈ വീടിന്റെ ഉള്ളിൽ ആളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഇതിന്റെ മുഗൾ ഭാഗം തകർത്തുകൊണ്ട് ഉള്ളിലേക്ക് വരാൻ നിൽക്കുകയാണ് അപ്പോഴേക്ക് ആൾക്കാരെ നിലവിളിക്കാൻ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറി ഓടാൻ തുടങ്ങുകയാണ് ഇതിനിടയിൽ കുറെ ആൾക്കാർ ഈ ഒരു പാമ്പ് വന്ന് അക്രമിച്ച് കൊല്ലുന്നുണ്ട് തീർച്ചയായിട്ടും ആ വന്നിരിക്കുന്നത് നേരത്തെ ഇവരെ വെട്ടിക്കൊന്നില്ലേ ഒരു പാമ്പിനെ ഒരു രുദ്രനാഗത്തെ അതിന്റെ ഇണയായിരിക്കണം അപ്പോ ഈ ഓട്ടത്തിനിടയിൽ സൈറോ നേരത്തെ കൊടുത്തില്ലേ ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീക്ക് വേണ്ടി പ്രസവരക്ഷയ്ക്ക് വേണ്ടി ചുമ്മാ കൊടുത്തെയാണ് ആ സ്ത്രീ ഇപ്പൊ അവിടെ വീണ് എടുക്കേണ്ടത് അവർക്ക് മര്യാദക്ക് പോകാനൊന്നും കഴിയുന്നില്ല അവരുടെ ഹസ്ബൻഡ് കൂടെയുണ്ട് ഒരു ശോഷിച്ച മനുഷ്യനാണ് അതുപോലെ തന്നെ നമ്മുടെ റോബി ഉണ്ടല്ലോ ഭയങ്കര ധൈര്യം അവൾക്ക് കയ്യിലുണ്ടായിരുന്ന അമ്പുകൊണ്ട് ഈ ഒരു പാമ്പിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ് എന്തായാലും അവളെ സഹായിക്കാനായിട്ട് ഇപ്പൊ വന്ന മുബായും അവളുടെ പട്ടാളക്കാരും കൂടെ ഈ പാമ്പിനെ ഫയർ ചെയ്യാണ് എന്നാൽ അതിനൊരു പോറൽ പോലും ഏൽക്കുന്നില്ല പാറക്കിട്ട് വെടിവെക്കുന്നത് പോലെ ബുള്ളറ്റ് കയറുന്നില്ല ഈ സമയത്ത് നമ്മുടെ സൈറയുടെ കൂട്ടുകാരനുണ്ടല്ലോ ജാങ്കോ ഒരു പെട്രോൾ ബോംബ് എടുത്ത് ഇതിന് നേരെ എറിയുന്നുണ്ട് അപ്പൊ ഒരുമാതിരി ഭയങ്കരമായിട്ട് തീ വന്ന സമയത്ത് ഈ പാമ്പിന്റെ ശ്രദ്ധ മാറുകയാണ് ഈ ഗ്യാപിന് എല്ലാവരും അവിടെ നിന്ന് ഊട്ടി രക്ഷപ്പെടുകയാണ് രക്ഷപ്പെട്ട് ഒരു ഭാഗത്തേക്ക് വന്നു വന്ന് അവിടെ പാമ്പൊന്നുമില്ല ഇപ്പൊ ഈ ഒരു ഗ്രാമത്തിലെ ചില ആൾക്കാർ നമ്മുടെ സയർ ഒരു മന്ത്രവാദിയൊന്നും ഇല്ലല്ലോ അപ്പൊ ചെറുപ്പക്കാരായുള്ള ആൾക്കാർ വന്നിട്ട് സയറെ കുറ്റപ്പെടുത്തുകയാണ് നീ തന്നെയാണ് എല്ലാത്തിനും കാരണം നീ വന്നതിന് ശേഷമാണ് ഈ രുദ്രനാഗങ്ങൾക്ക് ഇത്രത്തോളം കലിപ്പ് വരാൻ തുടങ്ങിയതും അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാവരെയും ആക്രമിക്കാൻ തുടങ്ങിയതും എല്ലാത്തിനും കാരണം നീയെന്ന് പറഞ്ഞിട്ട് അവനോട് വഴക്കിന് പോവുകയാണ് എന്ന സയറെ നോക്കി നിൽക്കോ ഈ ആക്രമിക്കാൻ വന്ന ചെറുപ്പക്കാരെ അവനായിട്ട് തന്നെ അടിച്ച് കീഴ്പ്പെടുത്തിയിടുകയാണ് ഇതേ സമയത്തിന് മൊബൈൽ അങ്ങോട്ടേക്ക് വന്ന് സംസാരിക്കുന്നുണ്ട് എന്താണ് നാട്ടുകാരെ നിങ്ങൾക്കൊന്നും ഉളുപ്പില്ലേ നാണുമില്ലേ ഇത്രയും വലിയൊരു അപകടത്തിന്ന് നിങ്ങളെല്ലാവരും രക്ഷപ്പെടുത്താനായിട്ട് ഞങ്ങളും ഞങ്ങളുടെ കൂട്ടുകാരും ഈ സൈറോയി നോക്കുന്നില്ല എന്നിട്ടും നിങ്ങൾ കുറ്റപ്പെടുത്തുകയാണോ എന്തായാലും ഈ സമയത്ത് സൈറോയ്ക്ക് ഭയങ്കരമായിട്ട് കലിപ്പവാണ് കയ്യിലുണ്ടായിരുന്നു ഗണ്ണെടുക്കുന്നുണ്ട് മൂപ്പന്റെ നെറ്റിയിലേക്ക് വെക്കുകയാണ് ഇനി സത്യങ്ങളൊക്കെ നിങ്ങളായിട്ട് തന്നെ തുറന്ന് പറയല്ലേ ഇപ്പൊ മൂപ്പനും എല്ലാം പറയാ എല്ലാം പറയാന്ന് പറയാണ് അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു ഫ്ലാഷ് ബാക്ക് വീണ്ടും കാണിക്കുകയാണ് സൈറോ കൂട്ടുകാരനായിട്ടുള്ള ചാങ്കോ ഇവര് രണ്ടുപേരും കൂടെ നമ്മുടെ മൊബൈലുടെ ആ ഒരു ശല്യം സഹിക്കാൻ പറ്റാണ്ട് നാട് വിടാൻ നിൽക്കുകയാണ് അപ്പോ അച്ഛന്റെ ആൾക്കാർ പട്ടാളക്കാർക്ക് പെട്ടെന്ന് ഇവരെ തിരിയാതിരിക്കാനായിട്ട് സൈറോ ഒരു മന്ത്രവാദിയുടെ വേഷം ഇട്ടിട്ടാണ് ആ തെരുവിലൂടെ അങ്ങനെ നടന്നു പോയിരുന്നത് ആ സമയത്താണ് മൂപ്പൻ നമ്മുടെ സൈറോയെ കാണുന്നത് മൂപ്പൻ തെറ്റിദ്ധരിച്ചു സൈറോ ഒരു മന്ത്രവാദിയാണെന്ന് കരുതിയിട്ട് മൂപ്പൻ എന്തായാലും സൈറോട് സംസാരിക്കുകയാണ് അങ്ങോന്നെ സഹായിക്കണം ഞങ്ങളുടെ ഗ്രാമത്തിൽ വലിയ പ്രശ്നമുണ്ട് രുദ്രനാഗങ്ങളുണ്ട് വന്ന് സഹായിക്കുക എന്നിത് കേട്ട സമയത്ത് സൈറോ പറയാതെ ഒന്ന് പോയെ കിള കടന്ന് കെട്ടുകഥയുമായിട്ട് വന്നോളും അല്ല മോനെ നിങ്ങൾ മന്ത്രവാദിയല്ലേ നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ ദയവ് ചെയ്തിട്ട് ഒന്ന് വാ സഹായിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൈറോ അങ്ങനെ വിളിക്കുന്ന സമയത്ത് താണ്ടെ മൊബൈൽ മൊബൈയുടെ ആൾക്കാരും കൂടിയിട്ട് അവനെയും തിരഞ്ഞോണ്ട് ഇങ്ങോട്ടേക്ക് വരികയാണ് കണ്ണും പൂട്ടി സൈറോ ഇപ്പം സമ്മതിക്കാണ് ഞാൻ ഇപ്പം തന്നെ വരാം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് സൈറോയും ജാങ്കോയും കൂടെ ഈ ഒരു ഗ്രാമത്തിലേക്ക് അങ്ങനെ മൂപ്പൻ ഈ ഒരു കാര്യം എല്ലാവരോടും പറഞ്ഞപ്പോ എല്ലാവർക്കും മനസ്സിലായി സൈറ ഒരു രീതിയിലും ഇവരെ ചതിക്കുന്നുണ്ടായിരുന്നില്ല അവന്റെ ആ ഒരു ഗതികേട് കൊണ്ട് അവൻ ഇങ്ങോട്ടേക്ക് വന്നതാണ് ആ എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ബാക്കിയുള്ളവരുടെ ജീവനെങ്കിലും എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താം നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാന്ന് പറഞ്ഞിട്ട് അവർ ആ ഒരു കാട്ടിലൂടെ അങ്ങനെ ഓടുകയാണ് അപ്പൊ മുന്നിൽ കണ്ടത് ഒരു ഗുഹയായിരുന്നു ഇതിന്റെ ഉള്ളിലേക്ക് കയറി പോവാണ് എന്ന് എല്ലാവരും കയറി കഴിഞ്ഞപ്പോ ഈ നാട്ടിൽ മൂപ്പനുണ്ടല്ലോ ആ വൃദ്ധം നിങ്ങൾ എല്ലാവരും പോയിക്കോ ഞാൻ ഞാനിപ്പോ വരാന്ന് അതായത് ഈ വൃദ്ധന് മനസ്സിലായി എന്തോന്ന് പിന്നിലുണ്ട് അവൻ തന്നെ രുദ്രനാഗം അങ്ങനെ ബാക്കിയുള്ളവരുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഈ പാവ മനുഷ്യൻ സമ്പത്തിനോട് ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവസാന നിമിഷം ഇയാളുടെ ആ ഒരു ജീവൻ കൊടുത്തുകൊണ്ട് തന്നെ എല്ലാവരും ഉള്ളിലേക്ക് കയറുന്നത് വരെ ഈ ഒരു പാമ്പിനെ ഇയാൾ പുറത്ത് ഹോൾഡ് ചെയ്തു അവസാനം ഈ ഒരു മനുഷ്യനെയും രുദ്രനാഗം കളയാണ് അങ്ങനെ എല്ലാവരും ആ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് വന്നു തീയെല്ലാം കത്തിച്ച് ഒന്ന് സെറ്റിൽ ആവുകയാണ് എന്ന് കരുതി ഇതിന്റെ ഉള്ളിൽ ഇവർ സേഫ് ആണോ തീർച്ചയായിട്ടും അല്ല ചെറിയ ചെറിയ ആ ഒരു ഗ്യാപ്പിലൂടെ ഈ പാമ്പ് തലയിട്ടുകൊണ്ട് ബാക്കിയുള്ള എല്ലാവരും ആക്രമിക്കാനായിട്ട് തുടങ്ങുകയാണ് നിലവിളിച്ചുകൊണ്ട് ആൾക്കാർ എങ്ങോട്ട് ഓടണംന്ന് അറിയാതെ ഓരോ വിടവുകൾ കാണുമ്പോൾ ഇതിന്റെ ഇടയിലേക്ക് അങ്ങനെ കയറി പോവാണ് ഇതേ സമയത്ത് തന്നെ ആ ഗർഭിണിയായിട്ടുള്ള സ്ത്രീ അവരുടെ ഭർത്താവ് ഈ പാമ്പിന്റെ മുന്നിൽ ഇപ്പൊ പെട്ടുപോയിട്ടുണ്ട് എങ്ങനെയെങ്കിലും തന്റെ ആരെങ്കിലും രക്ഷപ്പെടുത്താനായിട്ട് ഈ മനുഷ്യന് ഒരു കാര്യം കേട്ടാണ് ഒരു ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ പാമ്പിന്റെ മുന്നിലേക്ക് പോയിട്ട് അതിന്റെ മുന്നിൽ വെച്ച് ഇതിന് ശ്രദ്ധ തിരിക്കാനായിട്ട് ഇയാളുടെ ജീവൻ അത് ത്യാഗം ചെയ്യാൻ കേട്ടോ ഈ ഒരു ഗ്യാപ്പിന് ഗർഭിണിയായിട്ടുള്ള ആ ഒരു സ്ത്രീയെ ബാക്കിയുള്ള എല്ലാവരും വന്ന് രക്ഷപ്പെടുത്തി ഒരു ചെറിയ മടയുടെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാണ് എന്തായാലും ആ സ്ത്രീ നോക്കി നിൽക്കെ അവരുടെ ഹസ്ബൻഡിനെ ഭർത്താവിനെ ഈ ഒരു രുദ്രനാഗം വിഴുങ്ങിക്കളയാണ് ഇതേ സമയത്ത് തന്നെ സൈറയുടെ കൂട്ടുകാരുണ്ടല്ലോ ജാങ്കോ അവനും ആ ഒരു ഹോളിലൂടെ കയറാൻ നോക്കുമ്പോൾ പറ്റുന്നില്ല കാരണം അവൻ അത്യാവശ്യം തടിയുള്ള ആളാണല്ലോ അങ്ങനെ കയറാൻ നോക്കുന്ന ഈ ജാങ്കോയും ഈ വലിയ രുദ്രനാഗം വന്നിട്ട് കടിച്ചു ാണ് അങ്ങനെ നമ്മുടെ സൈറ നോക്കി നിൽക്കേ ആ പാമ്പ് അവന്റെ കൂട്ടുകാരനെ അതായത് ജാങ്കോയും കൊന്നുകളെയാണ് ആ സമയത്ത് സൈറില് ഭയങ്കരമായിട്ട് ഒരു പ്രതികാര ബുദ്ധി വരികയാണ് എങ്ങനെയെങ്കിലും ഇതിനെ കൊന്നേ മതിയാവുള്ളൂ കൊന്നേ മതിയാവുള്ളൂ ഇവരങ്ങനെ അത് പെറുപറുത്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ആ ഗുഹയുടെ ഉള്ളിൽ പെട്ടുകിടക്കുന്ന ഒരുപാട് പേർക്ക് അവരുടെ സ്വന്തക്കാരെ നഷ്ടമായിട്ടുണ്ട് അങ്ങനെ ഭയങ്കര സങ്കടത്തിൽ ഇവരെല്ലാവരും ഇരിക്കുന്ന സമയത്ത് ആ ഒരു ഉപദേഷ്ടാവ് ഒരു കാര്യം പറയുകയാണ് ഇവിടെ കുറച്ചധികം ഡൈനാമിറ്റ് ഉണ്ട് നമുക്ക് അത് വെച്ച് ആ ഒരു പാമ്പിനെ കൊന്നാൽ ഒന്ന് ഇതേ സമയത്ത് തന്നെ ഗ്രാമത്തിലെ മറ്റൊരാൾ ചോദിക്കണം അല്ല ഇവിടെ ഡൈനാമിറ്റ് ഉണ്ട് ആ കാര്യം നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായത് അപ്പൊ ഈ ഉപദേഷ്ടാവ് ഉരുണ്ട് കളിക്കുകയാണ് ഇതുപോലെ തന്നെ ഇവര് നോക്കുമ്പോൾ ഡൈനാമിറ്റ് അവിടെ കാണുന്നുണ്ട് ഇതേ സമയത്തിന് ആ ചോദിച്ച ആളുണ്ടല്ലോ ഈ ആൾ പറയാണ് അല്ല ഇത് നമ്മുടെ ഗ്രാമത്തിലുള്ള വസ്തുക്കളല്ലേ ഇത് എങ്ങനെയാണ് ഈ ഗുഹയുടെ ഉള്ളിൽ എത്തിയത് അപ്പൊ ഒരു കാര്യം ഉറപ്പാണ് ആരോ എടുക്കാനായിട്ട് ഈ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് വന്നു ആ പാമ്പുകളെ ശല്യപ്പെടുത്തി അതുകൊണ്ടാണ് ഈ ദുരന്തം മുഴുവനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ആകെ പണി പാളോ നാറോ എന്നുവരെ ഈ ഉപദേഷ്ടാവ് മനസ്സിലങ്ങനെ പേടിയോടെ നിൽക്കുകയാണ് എന്നാൽ ഇവിടുത്തെ പ്രശ്നം അതൊന്നുമല്ല ഈ ഒരു ഡൈനാമറ്റ് വെച്ച് ഈ ഒരു പാമ്പിനെ ഈ ഒരു ഗുഹയുടെ ഉള്ളിൽ വെച്ച് കൊല്ലാൻ തന്നെ വെക്കാം പക്ഷെ ആ ഒരു പൊട്ടിത്തെറി കാരണം ഈ ഗുഹയും മെഴിഞ്ഞു പൊളിഞ്ഞ് വീഴില്ല എന്നെന്തോറപ്പ് അതും അവിടെ നിൽക്കട്ടെ അതും മറ്റൊരു കാര്യം അല്ല ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ആരെങ്കിലും ഒരാൾ മുന്നോട്ടേക്ക് വരണ്ടേ നമ്മള് റോബി ഒന്നും നോക്കിയില്ല അത് ഞാൻ എന്ന് പറയുന്നുണ്ട് കൂടെ തന്നെ സൈറോയും വരാന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഉപദേഷ്ടാവ് റൂബിയും കൂട്ടിയിട്ട് മറ്റൊരു ഭാഗത്തേക്ക് പോയിട്ട് പറയുകയാണ് നീ വെറുതെ ആവശ്യമില്ലാത്ത പണിക്കൊന്നും നിൽക്കണ്ട അത് വേറെ ആരെങ്കിലും ചെയ്തോളൂ ഈ സമയത്ത് റോബി സ്വകാര്യമായിട്ട് തന്നെ ഉപദേഷ്ടാവിനോട് അതായത് അച്ഛനോട് പറയുന്നത് അച്ഛാ ഈ പരിപാടി എല്ലാം ഒപ്പിച്ചത് നിങ്ങളാണെന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് എന്നെ തടയാൻ നിൽക്കരുത് ഉപദേഷ്ടാവിന് എന്തെങ്കിലും പറയാൻ പറ്റുമോ വായും മോടി ഇയാളൊരു വാതു വിരിക്കുന്നുണ്ട് എന്തായാലും ഈ വലിയ രുദ്രനാഗത്തെ കൊല്ലാൻ ായിട്ട് നമ്മുടെ സൈറോ അതുപോലെ തന്നെ റൂബി ഒരു പോകാൻ നിൽക്കുകയാണ് അങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ സൈറോടെ അടുത്തേക്ക് വന്നിട്ട് മൊബൈൽ ചോദിക്കുകയാണ് സൈറോ എന്നൊരു രീതിയിൽ നിനക്ക് ഇഷ്ടമല്ലേ ചെറുപ്പം മുതൽ എല്ലാവരും പറഞ്ഞ് 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 എന്നെ കൊതിപ്പിച്ചതാണ് നീ ഇല്ലാതെ പറ്റില്ലടാ എന്നെ നിനക്ക് ഇഷ്ടമാണോ നീ എന്നെ കല്യാണം കഴിക്കോടോ എന്നൊക്കെ ഇങ്ങനെ ദയനീയമായിട്ട് ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ അതായത് ഈ മൊബൈൽ അത്രയും ആത്മാർത്ഥമായിട്ടാണ് സൈറോയെ പ്രണയിക്കുന്നത് ഇപ്പൊ ഒന്നും പറയാൻ പറ്റുന്നില്ല അവന്റെ കയ്യിൽ അവന്റെ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു ലോക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോ മൊബൈയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ് നീ തീർച്ചയായിട്ടും ഇവരി ഞാൻ തിരിച്ചു വരും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പറയാണ് എന്തായാലും അവൾക്ക് സന്തോഷം ായി ഇതിനുശേഷം സൈറോ റോബി രണ്ടുപേരും കൂടിയിട്ട് ആ ഒരു ഗുഹയുടെ പുറത്തേക്ക് വരികയാണ് കയ്യിൽ നിറയെ ഡൈനാമറ്റ് ഉണ്ട് ഇതാണ് കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടത് അങ്ങനെ അതിന്റെ മുഖത്ത് വെച്ച് ഒച്ചയും വിളി ഉണ്ടാക്കി ഇവർ ഈ ഒരു പാമ്പിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് പല ട്രാപ്പിലും പെടുത്തുന്നുണ്ട് അത് ഭയങ്കരമായിട്ട് കോപത്തിലാണ് പോകും അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇവർ നോക്കുമ്പോൾ ഈ ഒരു പാമ്പിനെ കാണാനില്ല പക്ഷേ ഇത് എഴയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന യഥാർത്ഥത്തിൽ ഇവരുടെ തലയുടെ മുകളിൽ വന്നിട്ട് മുകളിൽ നിന്നും ഇവരെ വിഴുങ്ങാനാണ് ഈ പാമ്പിന്റെ പദ്ധതി എന്നാൽ ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന റോബിയുടെ അച്ഛനുണ്ടല്ലോ ഉപദേഷ്ടാവ് രണ്ടുപേരെയും തള്ളി മാറ്റുകയാണ് അപ്പോ ഈ ഒരു നാഗത്തിന്റെ വായിൽ പെട്ടുപോയത് ഉപദേഷ്ടാവായിരുന്നു മാത്രല്ല കലിപ്പു കൊണ്ട് ഇയാളെ തൂക്കിയെടുത്ത് അവരെ ഏറ്റേറി കൊടുക്കുകയാണ് ഉപദേഷ്ടാവ് തെറിച്ച് പോയിട്ട് ഒരു മരത്തിന്റെ കമ്പിൽ കൊത്തിക്കേറിയിട്ട് അവിടെ നിന്നും താഴേക്ക് വീഴുന്നുണ്ട് എന്തായാലും പിന്നീട് സൈറോ കയ്യിലുണ്ടായിരുന്ന ഡൈനാമറ്റി വെച്ച് ഇതിന്റെ നേർക്ക് എറിഞ്ഞുകൊണ്ട് ഇതിന്റെ ദിശ തിരിക്കുകയാണ് നമ്മുടെ റൂബി ആണെങ്കിൽ അച്ഛന്റെ അടുത്തേക്ക് ഓടി ഓടിച്ചില്ല അതേ സമയത്തിന് ഒരുപാട് രക്തം പോയിട്ട് ഇയാൾ മരിക്കാനായിട്ടുണ്ട് അവളിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്തിന് ഉപദേഷ്ടാവ് പറയുന്നുണ്ട് മോളെ വിഷമിക്കേണ്ട ഇതെനിക്ക് കിട്ടേണ്ടതാണ് കാരണം ഞങ്ങളുടെ ഗ്രാമത്തിലുള്ളവരെ ചതിച്ചത് മറ്റാരും അല്ലാതെ ഞാൻ തന്നെയാണ് മോളെ അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടേണ്ടത് പക്ഷെ അച്ഛാ അതൊക്കെ നമുക്ക് എല്ലാവരോടും പറയാം അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാന്ന് പറയുമ്പോൾ ഇപ്പൊ അവളുടെ അച്ഛൻ പറയുന്ന മോളെ അത് മാത്രമല്ല മറ്റൊരു കുറ്റകൃത്യം കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട് അന്ന് സ്വർണ്ണെടുക്കാനായിട്ട് ഗുഹയിലേക്ക് പോയ സമയത്ത് ഞാൻ മാത്രമായിരുന്നില്ല രുദ്രനാഗത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നത് വേറെയും രണ്ടാൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നപ്പോൾ ആ രണ്ടാൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നുണ്ടായിരുന്നു ഈ കാര്യം ഗ്രാമവാസികളോട് പറയണോ വേണ്ടോ എന്ന് പറഞ്ഞിട്ട് അവസാനം തല്ലുകൂടുന്നുണ്ട് എന്തായാലും അവിടെ വെച്ച് ഞാനൊരു കാര്യം തീരുമാനിച്ചു ഒരിക്കലും എന്റെ അഭിമാനം നഷ്ടമാകാൻ പാടില്ല അതുകൊണ്ട് ഒരു വടി വെച്ച് രണ്ടുപേരെയും ഞാൻ തല്ലിക്കൊന്നു കളഞ്ഞു അതൊന്നും പൊറുക്കാൻ പറ്റാത്ത കുറ്റല്ലേ മോളെ അതുകൊണ്ട് ഈ ശിക്ഷ അതെനിക്ക് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ രക്തം ഒരുപാട് പോയിക്കൊണ്ട് ഉപദേഷ്ടാവ് അവളുടെ മടിയിൽ കിടന്ന് മരിക്കുകയാണ് ഇതേ സമയത്തിന് സൈറോ കൈയ്യിലുണ്ടായിരുന്ന ആ ഒരു ഡൈനാമിറ്റ് വെച്ച് പരമാവധി ഈ ഒരു നാഗത്തെ കൊല്ലാനും അതുപോലെ തന്നെ അതിനെ നശിപ്പിക്കാനും നോക്കുന്നുണ്ട് പക്ഷെ ഡൈനാമിറ്റ് കത്തിച്ച് എത്ര തവണ അതിന്റെ എറിഞ്ഞാലും അതിന്റെ ദേഹത്ത് മുറി ഉണ്ടാവല്ലാതെ അത് കീഴടങ്ങുന്നില്ല അല്ലെങ്കിൽ അത് ചത്തുപോകുന്നില്ല ഭയങ്കരമായിട്ട് ക്രൂരമായ ആ ഒരു വൈരാഗ്യത്തോടു കൂടെ സൈറോടെ പിന്നാലെ തന്നെ വരികയാണ് അവനും പരമാവധി ഒഴിഞ്ഞു മാറി ഇതിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ് ഇതേ സമയത്താണ് സൈറോയുടെ അച്ഛനുണ്ടല്ലോ കുറച്ച് പട്ടാളം ും കൂട്ടിയിട്ട് ഈ ഗ്രാമത്തിലേക്ക് വരുന്നത് കാരണം മകനെയും കാണാനില്ല മകനെ തേടി പോയ മരുമകളെയും കാണാനില്ല അങ്ങനെ അധികാരിയും ഇയാളുടെ പട്ടാളക്കാരും കൂടി ഈ കാട്ടിലേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് അതിലൂടെ നമ്മൾ സൈറോ ആക്രമിച്ചു കൊണ്ടുപോകുന്ന ഒരു നാഗുണ്ടല്ലോ അത് ഇവരുടെ മുന്നിൽ വന്ന് പെടുകയാണ് പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ അധികാരിയും പട്ടാളക്കാരെയും ഒന്ന് ഞെട്ടി പോകുന്നുണ്ട് എന്നിരുന്നാലും കയ്യിൽ ഒരുപാട് ഉണ്ടല്ലോ അത് വെച്ച് ഇതിനെ ഫയർ ചെയ്യണം എല്ലാവരും കൂടെ ഒരേ സമയം ഫയർ ചെയ്തതുകൊണ്ട് തന്നെ ഈ നാഗത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല പെട്ടെന്ന് തന്നെ ഇത് മലയുടെ മുകളിലേക്ക് പെട്ടെന്ന് പാഞ്ഞു പോകുന്നു എന്നാൽ അതുകൊണ്ട് തീർന്നില്ല ഈ കാട്ടുള്ള ഒരു വിധത്തിലുള്ള എല്ലാ ആ വിഷജന്തുക്കളും വിഷ പാമ്പുകളും ഈ വലിയ രുദ്രനാഗത്തിന്റെ കൺട്രോളിലാണ് അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പാമ്പുകൾ ഈ ഒരു കൂട്ടത്തെ ആക്രമിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അധികാരിയുടെ കൂട്ടത്തിലെ ചില പട്ടാളക്കാരൊക്കെ വിഷം തീണ്ടിക്കൊണ്ട് മരണപ്പെടുന്നുണ്ട് ഇവർ പരമാവധി ഈ ചെറിയ പാമ്പുകളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇതേ സമയം ആ ഒരു ഗുഹയിൽ പെട്ടുകെടുക്കുന്ന ആ ഗ്രാമത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ വടിയും കൊന്തവുമായിട്ട് ഇങ്ങോട്ടേക്ക് കോടി വരികയാണ് എന്നിട്ട് ഈ പാമ്പുകളെ തല്ലിക്കൊല്ലാൻ വേണ്ടി സഹായിക്കാണ് അവര് അല്ല ഇവിടെ ഇങ്ങനെയൊക്കെ പ്രശ്നം നടക്കുമ്പോഴും കഥാനായകനായിട്ടുള്ള സൈറോ അവനെവിടെ പോയി അവൻ ആ ഒരു നാഗത്തിന്റെ പിന്നാലെ തന്നെയാണ് അതിനങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞു ചൊറഞ്ഞ് അതിന്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ് ഇനി ഇനിയിപ്പോ അവന്റെ കയ്യിലുള്ളത് ആകെ രണ്ട് ഡൈനാമിറ്റ് മാത്രമാണ് ഇത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട തീർന്നു പിടിച്ചു നിൽക്കാനേ പറ്റില്ല എന്തായാലും ഒരു കൊക്കയുടെ ആ ഒരു ചെരുവിലേക്ക് ആ തുമ്പത്തേക്ക് വന്നിട്ട് മനപ്പുറം നിന്നെ സൈറോ ഈ ഒരു പാമ്പിനെ അങ്ങനെ മാടി വിളിക്കുകയാണ് താഴെ ഒരു കമ്പും അവൻ നോക്കി വെച്ചിട്ടുണ്ട് എന്തായാലും ആ ഒരു പാമ്പ് ഏകദേശം എടുത്തെത്താനായപ്പോ അവൻ ആ ഒരു കുഴിയിലേക്ക് എടുത്ത് ചാടുകയാണ് അതേ നിമിഷം തന്നെ ഡൈനാമിറ്റ് കത്തിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കറക്റ്റ് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഇതിന്റെ അണ്ണാക്കിലേക്ക് ഈ ഡൈനാമിറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചാടിയ സമയത്ത് സൈറോ ഒരു മരക്കമ്പിൽ പിടിച്ചു നിന്നിട്ടുണ്ട് എന്തായാലും അതിന്റെ വായിൽ വെച്ച് ഡയനാമിറ്റ് പൊട്ടുകയാണ് ഇതേ സമയം താഴെ ചെറിയ പാമ്പുകളെ കൊന്നുകൊണ്ടിരിക്കുന്ന അധികാരിയും ബാക്കിയുള്ള ആൾക്കാരും ഇവരുടെ നടുവിലേക്കാണ് ഈ വലിയ പാമ്പിന്റെ തല ചെന്ന് വീഴുന്നത് തല തന്നെ അറ്റുപോയിട്ടുണ്ടായിരുന്നു മാത്രല്ല ഈ വലിയ രുദ്രനാഗം ഇങ്ങനെ കൺമുന്നിൽ കിടക്കുന്ന കണ്ട സമയത്ത് ഈ വിഷപ്പാമ്പുകൾ മുഴുവനായിട്ടും പത്തി അടക്കിക്കൊണ്ട് അതിന്റെ കൂട്ടത്തിലേക്ക് തന്നെ തിരിച്ചു പോകണം പിന്നെ അധികാരിയുടെ പട്ടാളക്കാർ വന്നിട്ട് മുകളിൽ കിടക്കുന്ന സൈറവെ രക്ഷപ്പെടുത്തുകയാണ് എന്തായാലും രണ്ട് നാഗങ്ങൾ രണ്ട് രുദ്രനാഗങ്ങൾ ഇണകളായിരുന്നു രണ്ടിനെയും ഇവര് തന്നെ കൊന്നു കൊന്നുകഴിഞ്ഞു ആ ഒരു ആശ്വാസത്തിൽ ഇവര് നിൽക്കുന്ന സമയത്താണ് ദാണ്ടെ എന്തോന്ന് എല്ലാവരും ഭയന്ന് വിറച്ച് നിൽക്കുന്ന ഒരു വലിയ പാമ്പ് ഇതുപോലെ തന്നെ രുദ്രനാഗത്തിന്റെ അത്ര അത്യാവശ്യം വലുപ്പുള്ള ഒരു പാമ്പ് ഇതിന്റെ തൊട്ട് മുന്നിലായിട്ട് ഒരു പെൺകുട്ടിയുണ്ട് നാട്ടുകാരൊക്കെ ഇത് കണ്ടിട്ട് ഇങ്ങനെ വറച്ചു നിൽക്കുകയാണ് ഒരു വിധത്തിലാണ് ഇവരിപ്പൊ രക്ഷപ്പെട്ടു നിൽക്കുന്നത് ഇനി എങ്ങാനും ഈ ഒരു പാമ്പ് ഇവരെ ആക്രമിക്കുകയാണെങ്കിൽ തിരിച്ചാക്രമിക്കാനായിട്ട് കൊന്തും വടിവാളക് തയ്യാറാക്കി ഇവരിങ്ങനെ വെച്ച് നിൽക്കുകയാണ് ഇനി ഇതേ സമയത്ത് ആ പാമ്പൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഇപ്പൊ ആ ഒരു പെൺകുട്ടി അത് മറ്റാരുമല്ല നമ്മൾ ആദ്യം തന്നെ കാണാതായി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയാണ് അവളിപ്പോ അവളുടെ ഇവിടെ കണ്ടു ആ കൂട്ടത്തിലെ ആ അമ്മയുടെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറയണ അമ്മേ ഈ പാമ്പിന് ും ചെയ്യല്ലേ ഞാൻ കാട്ടിൽ പെട്ടുപോയ സമയത്ത് ഇത്രയും നാൾ എന്നെ പ്രൊട്ടക്ട് ചെയ്തതും എന്നെ സഹായിച്ചതും എല്ലാം ഈ പാമ്പാണ് അതിനൊന്നും ചെയ്യല്ലേ എന്ന് പറയാണ് ഇതേ സമയത്ത് തന്നെ ആ ഒരു രുദ്രനാഗത്തിന്റെ കുഞ്ഞ് അതായത് ഈ രണ്ട് നാഗങ്ങളെ കൊന്നു കളഞ്ഞെന്ന് പറഞ്ഞില്ലേ അതിന്റെ കുഞ്ഞാണിത് അച്ഛനെയും അമ്മയും കളഞ്ഞാൽ ആ ഒരു ജീവിക്ക് വൈരാഗ്യ ഇല്ലാതിരിക്കോ തീർച്ചയായിട്ടുണ്ട് എന്നാലും ആ ഒരു കുഞ്ഞിന് വേണ്ടി അതിന്റെ ആ ഒരു പ്രതികാരം ഈ ഒരു പാമ്പ് മറക്കാണ് ഈ മനുഷ്യരെ നോക്കിക്കൊണ്ട് അതിന്റെ ആ ഒരു പ്രതികാരം വിട്ടുകൊണ്ട് ഇത് കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ് ഇവിടെയാണ് മറ്റൊരു കാര്യം കാണിക്കുന്നത് ഈ രണ്ട് രുദ്രനാഗങ്ങൾ ആൺ നാഗവും അതുപോലെ തന്നെ പെണ്ണാഗവും അതിന്റെ കുഞ്ഞിനെയാണ് നമ്മളിപ്പോ കണ്ടത് ഒരു കുടുംബം പോലെ തന്നെ സന്തോഷമായിട്ടാണ് ആ നാഗങ്ങൾ അവിടെ ജീവിച്ചിരുന്നത് ഈ സമയത്താണ് സ്വർണ്ണ എടുക്കാനുള്ള ആ അത്യാഗ്രഹം മൂത്തുകൊണ്ട് റൂബിയുടെ അച്ഛനും ഗ്രാമത്തിലെ ചില ആൾക്കാരും കൂടെ ഇങ്ങോട്ടേക്ക് വന്ന് ഈ ഗുഹയിലെ നാഗങ്ങളുടെ ഒരുപാട് മുട്ടകളും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെയും നശിപ്പിച്ചു കളഞ്ഞത് ഇതിനുശേഷമാണ് ഭ്രാന്ത് പിടിച്ച ആ അമ്മപ്പാമ്പ് ഗ്രാമത്തിലേക്ക് വന്നത് ഇവർ ആ ആദ്യ അമ്മപ്പാമ്പിനെ കൊന്നു പിന്നെ ഇതാ അച്ഛനെയും കൊന്നിരിക്കുന്നു എല്ലാത്തിനും കാരണം ആരാണ് മനുഷ്യർ തന്നെ മനുഷ്യര് ചൊറഞ്ഞത് മാത്രമാണ് ഇത്രയും വർഷം ഒരു പ്രശ്നവും ഇല്ലാതെ കിടന്നിരുന്ന ഈ രുദ്രനാഗങ്ങൾ വന്ന് മനുഷ്യർ ഉപദ്രവിക്കാൻ തുടങ്ങിയത് എന്തായാലും ും ആവശ്യത്തിനും മനുഷ്യർ ഇപ്പൊ മരിച്ചു കഴിഞ്ഞു ഇനിയും ഒരുപാട് മനുഷ്യർ ഇങ്ങനെ ഉപദ്രവിക്കേണ്ട എന്നൊക്കെ ചിന്തിച്ചിട്ട് ചിന്തിച്ചിട്ടായിരിക്കണം ചിലപ്പോൾ ആ ഒരു കുഞ്ഞി കുഞ്ഞിപ്പാമ്പ് തിരിച്ചു പോയി എന്തായാലും കഥയുടെ അവസാനം നമുക്ക് നല്ലൊരു മെസ്സേജ് തന്നെയാണ് വരുന്നത് ഏതൊരു ചെറിയതും വലുതുമായിട്ടുള്ള ജീവനായാലും അതിന് നമ്മുടെ ഒരു വാല്യൂ കൊടുക്കണം അത് ശരിയല്ലേ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് പറയാ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ